കേരള വിഷൻ പ്രേക്ഷകർക്ക് നമസ്കാരം. കർക്കിടക മാസം രാമായണ മാസം ആയതെങ്ങനെ എന്നതിന്റെ ചില വിവരങ്ങളാണ് കഴിഞ്ഞ പ്രഭാഷണത്തിൽ നൽകിയത്. അതിന്റെ അവസാനം രണ്ട് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കാണേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുകയുണ്ടായി. അതിൽ ഒന്നാമത്തേത് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട പ്രജ്ഞ എന്ന ധ്യാന പദ്ധതി ഇത്രയേറെ വ്യാപകമായി കേരളത്തിൽ ഉണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടായിരിക്കണമെങ്കിൽ ബുദ്ധമതത്തിന് അത്രമാത്രം സ്വാധീനം കേരളത്തിൽ ഉണ്ടാകണം. രണ്ടാമത്തെ സംഗതി, എന്തുകൊണ്ടാണ് അധ്യാത്മ രാമായണത്തിന് ഇത്ര ജനപ്രിയത്വം ലഭ്യമായത്? അല്ലെങ്കിൽ വാൽമീകി രാമായണത്തെക്കുറിച്ചുള്ള ഇന്ന് നടക്കുന്ന ചർച്ചകൾ ഒരു തരത്തിലുള്ളൊരു ആചാര ലംഘനമല്ലേ? കാരണം ഇന്നിപ്പോൾ നമ്മൾ ചാനലുകളിലായാലും പത്രമാധ്യമങ്ങളിലായാലും നടക്കുന്ന ചർച്ചകൾ പരിശോധിച്ചാൽ അതിൽ നല്ലൊരു പക്ഷവും കേന്ദ്രീകരിക്കുന്നത് വാൽമീകി രാമായണത്തിലാണ്. വാൽമീകി രാമായണത്തിലെ കഥാപാത്രങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ, ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായുള്ള ഘട്ടങ്ങളിൽ അവർ കടന്നുപോകേണ്ടി വരുന്ന പ്രതിസന്ധികൾ, അതിന്റെ പരിഹാരങ്ങൾ, ഇതൊക്കെ ഏത് വലിയ മഹാകാവ്യങ്ങളിലും ഉള്ള സംഭവങ്ങൾ തന്നെയാണ്. ഇതൊക്കെയാണ് ഇന്ന് ചർച്ചാ വിഷയം. അത് കേന്ദ്രീകരിക്കുന്നത് വാൽമീകി രാമായണത്തിലെ കഥാസന്ദർഭങ്ങൾ എടുത്തുകൊണ്ടാണ്. പക്ഷേ കർക്കിടക മാസത്തിൽ വായിക്കേണ്ടത് അധ്യാത്മ രാമായണം ആണ് എന്നത് നമ്മുടെ ഒരു പാരമ്പര്യമാണ്. അപ്പോൾ അധ്യാത്മ രാമായണം വായിക്കുന്നില്ലെങ്കിൽ അതൊരു ആചാരലംഘനമല്ലേ? ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇത്തവണ സംസാരിക്കുന്നത്. അതിലൊന്നാമത്തേത് ബുദ്ധമത സ്വാധീനത്തെക്കുറിച്ച് കേരള ചരിത്രം എഴുതിയ എ ശ്രീധര മേനോൻ. ധാരാളം പുസ്തകങ്ങളുണ്ട്. അതിലേറ്റവും കൂടുതൽ പഠനത്തിനായി ഉപയോഗിക്കുന്ന ഒരു പ്രാഥമിക ഗ്രന്ഥം എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന എ ശ്രീധര മേനോന്റെ കേരള ചരിത്രം. കേരള ചരിത്രത്തിൽ ബുദ്ധമതം ആയി ബന്ധപ്പെട്ട് കേരളത്തിലുള്ള ഒട്ടേറെ വിവരങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവസാനം ബുദ്ധമതം നാശോന്മുഖമായപ്പോൾ ഹിന്ദു മതമാകുന്ന സമുദ്രത്തിൽ ബുദ്ധമതം ലയിച്ചു ചേരുകയുണ്ടായി എന്നൊരു പ്രയോഗം അദ്ദേഹം നടത്തുന്നുണ്ട്. അദ്ദേഹം തന്നെ ധാരാളം വിവരങ്ങൾ ആ ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശാസ്താവിനെക്കുറിച്ച്, അതുപോലെ ആയുർവേദം, ആര്യവൈദ്യം, പള്ളി, കുട്ടൻ എന്ന അല്ലെങ്കിൽ കുട്ടമംഗലം എന്ന രീതിയിൽ ആ പദം വരുന്ന ധാരാളം പ്രദേശങ്ങൾ കേരളത്തിലുള്ളത്, കുതിരകെട്ട് പോലെയുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ വ്യാപകമായി ഉണ്ടായിരുന്ന എഴുത്തുപള്ളികളിൽ എഴുത്താശാന്മാരായിരുന്നു ഈ എഴുത്തച്ഛന്മാരിൽ മഹാഭൂരിപക്ഷവും. അത് കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ സൂചിപ്പിക്കേണ്ട എഴുത്താരിൻ എന്ന് പറയുന്ന പ്രയോഗത്തെക്കുറിച്ച് പറയുകയുണ്ട്. എഴുത്തച്ഛൻ വളർന്ന തിരൂരിലെ തുഞ്ചൻപറമ്പ് ഇന്നും അവിടെ എഴുത്തിനിരുത്തലൊരു ആചാരമായിട്ട് നടക്കുകയിൽ പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ എഴുത്തച്ഛൻ സംസ്കൃതം പഠിച്ചത്? അല്ലെങ്കിൽ എങ്ങനെയാണ് കേരളത്തിലെ ശൂദ്രന്മാരും അതിന് താഴെയുള്ള വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും സംസ്കൃതത്തിൽ ഇത്രയേറെ പാണ്ഡിത്യമുള്ളവരായി തീർന്നത്? കാരണം ശൂദ്രന്മാർക്ക് അക്ഷരം പഠിക്കാൻ അവകാശമില്ലല്ലോ. മനുസ്മൃതി അനുസരിച്ചില്ല, ശാങ്കരസ്മൃതി അനുസരിച്ചില്ല. എന്തിനേറെ അദ്വൈത സ്ഥാപകനായ ശങ്കരാചാര്യർ തന്നെ അത് നിഷേധിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ എങ്ങനെ
ഈ സാധാരണക്കാരായ ആളുകൾ സംസ്കൃതം പഠിച്ചു വന്നു. അത് ക്രിസ്ത്യൻ മിഷണറിമാർ വന്നപ്പോൾ ലഭിച്ച ഒരു സ്വാതന്ത്ര്യം മാത്രമല്ല, കേരളത്തിലെ ബുദ്ധമത സ്വാധീനത്തിന്റെ മറ്റൊരു സൗകര്യം കൂടിയാണ് ഈ സംസ്കൃത പഠനം എന്ന് പറയുന്നത്. അപ്പൊ ആര്യവൈദ്യം നോക്കുക, ആര്യവൈദ്യം, ആര്യൻ എന്നുള്ള വാക്ക് തന്നെ ബുദ്ധമതമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഈ ആയുർവേദം. ഇപ്പോഴല്ലത് ആയുർവേദമായത്, പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ആയുർവേദശാലകളല്ലേ ധാരാളമായിട്ടുണ്ടായിരുന്നത്. ആയുർവേദം പരിശീലിക്കണമെങ്കിൽ സംസ്കൃതം അറിയണ്ട. ഇഴവ വിഭാഗത്തിൽ തന്നെ ധാരാളം വൈദ്യന്മാർ കേരളത്തിലുണ്ടായിരുന്നു. ഈ ബ്രാഹ്മണാധിപത്യം വന്ന സമയത്ത്, ബുദ്ധമതം ക്ഷയോന്മുഖമായ സമയത്ത്, എല്ലാ സ്ഥലങ്ങളിലും ബ്രാഹ്മണർ ചെയ്യാറുള്ള ഒരു പദ്ധതി എന്ന് പറയുന്നത് മറ്റ് വിഭാഗങ്ങളിലെ ഏത് വിഭാഗങ്ങളാണോ കീഴടങ്ങുന്നത് ആ വിഭാഗങ്ങളിലെ പുരോഹിതന്മാരെ ചാതുർവർണ്ണത്തിന്റെ മേലെ തട്ടിലേക്ക് കൊണ്ടുപോകും. ആ ഏതൊക്കെ ജോലിയിലാണോ ഏർപ്പെട്ടിട്ടുള്ളത് ആ ജോലിയിലേക്ക് സ്വീകരിച്ച് ചാതുർവർണ്ണത്തിന്റെ ആ ഘടനയിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ബ്രാഹ്മണരുടെ ഒരു സ്വാംശീകരണ പദ്ധതിയായിരുന്നു. ഒരുപക്ഷെ എഴുത്തച്ഛനെ പോലെ ഒരാൾ, ശൂദ്രനായ ഒരാൾ ഇത്തരത്തിൽ ഒരു ശ്രമത്തിന് തുനിയുന്ന സമയത്ത് വലിയ ഒരു തരത്തിലുള്ള എതിർപ്പ്, ഒരുപക്ഷെ നിഷ്കരണം വധിക്കാമല്ലോ, അതാണല്ലോ വാൽമീകി രാമായണത്തിന്റെ ഒരു അന്തസത്ത എന്ന് പറയുന്നത്. വാൽമീകി രാമായണം എങ്ങനെയാണ് ശംഭൂകൻ എന്ന് പറയുന്ന ഒരു ശൂദ്ര സന്യാസിയെ രാമൻ വധിച്ചത് നമുക്കറിയാം, ബ്രാഹ്മണരുടെ ഉപദേശം കേട്ടിട്ടാണ് വധിച്ചത്. അത്തരത്തിൽ വധിക്കുക തന്നെ ചെയ്യുന്ന ശിക്ഷാവിധികളുള്ള ഈ ബ്രാഹ്മണ്യത്തിന്റെ ഈ പ്രവൃത്തിക്കിടയിൽ നിന്ന് എഴുത്തച്ഛൻ രക്ഷപ്പെട്ടത് ഒരുപക്ഷെ കേരളത്തിൽ ഉണ്ടായിരുന്ന വേരറ്റുപോയിട്ടില്ലാത്ത ശ്രമണമതങ്ങളുടെ സ്വാധീനം തന്നെയായിരിക്കാം. പക്ഷേ അവരൊന്ന് ചെയ്തു, അവർ ചെയ്തതെന്താ, രാജാവിനെ സ്വാധീനിച്ച് എഴുത്തച്ഛനെ ജാതിയിൽ തരം താഴ്ത്തി. മാത്രമല്ല അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് തിരൂരിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നത്, പിന്നീട് പാലക്കാട് ചിറ്റൂരിൽ വന്ന് മഠം സ്ഥാപിച്ച് കഴിയേണ്ടി വന്നത് അതുകൊണ്ടാണല്ലോ. അപ്പൊ അത്തരം കഥകളൊക്കെ ഇതിന് സമാന്തരമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ജാതിരഹിതമായ ഒരു സമൂഹം, അത് ദ്രാവിഡ ദേശത്തിന്റെ തന്നെ പ്രത്യേകതയായിരുന്നു. അത് ഉത്തരേന്ത്യ പോലെ ആയിരുന്നില്ല, ആര്യാവർത്തത്തിന്റെ സ്വാധീനമുണ്ടായിരുന്നു ഉത്തരേന്ത്യ. ആര്യാവർത്തം എന്ന് പറയുന്നത് വിന്ധ്യ ഹിമാലയങ്ങൾക്കും അറബിക്കടലിനും ബംഗാൾ സമുദ്രത്തിനും ഇടയിൽ വരുന്നതായ പ്രദേശമാണ് ആര്യാവർത്തം എന്ന രീതിയിൽ മനുസ്മൃതിയിൽ പറയുന്നത്. ഈ ആര്യാവർത്തത്തിൽ വളർന്നു വന്ന, പ്രബലമായി തീർന്ന ഈ ചാതുർവർണ്ണ സമ്പ്രദായം, ജാതി വിഭജനം ഇല്ലാത്ത ഒരു പ്രദേശമായിരുന്നു യഥാർത്ഥത്തിൽ ദ്രാവിഡ ദേശം എന്ന് പറയുന്നത്. ആ ദ്രാവിഡ ദേശത്തിന്റെ ജാതിരഹിതമായ ഒരു സമുദായ വ്യവസ്ഥയെ ശക്തമാക്കുകയാണ് ബുദ്ധമതത്തിന്റെ സ്വാധീനമുണ്ടായത്. BC 3-ാം നൂറ്റാണ്ട് മുതൽ AD 8-ാം നൂറ്റാണ്ട് വരെ, BC 3-ാം നൂറ്റാണ്ട് എന്ന് നമ്മൾ പറയുന്നത് അശോകന്റെ ഭരണകാലമാണ്, ബുദ്ധമതത്തിന് വലിയ പ്രചാരണം നൽകിയ ആ ഒരു കാലഘട്ടത്തെയാണ് BC 3-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ജാതിരഹിതമായ ഒരു സമുദായം, ആ സമുദായത്തിൽ പലതരത്തിലുള്ള പീഡനങ്ങൾക്ക് അവർ വിധേയരായെങ്കിലും രാജക്കന്മാരുടെ ഭാഗത്തുനിന്നൊക്കെ വിധി നിഷേധങ്ങൾ ബുദ്ധമത ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ ജനത ഇവിടെ ജീവിച്ചു പോകുന്നു. അങ്ങനെ ജീവിച്ചു പോകുന്ന അവർക്ക് ഒരിക്കലും വാൽമീകി രാമായണം വായിക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്തുകൊണ്ട് വാൽമീകി രാമായണം അവർ വായിക്കുകയില്ല? കാരണം വാൽമീകി രാമായണത്തിന്റെ ബാലകാണ്ഡം തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് അയോധ്യ എന്ന് പറയുന്നത്.
രാമൻ വസിക്കുന്ന അയോധ്യ എന്ന് പറയുന്നത് ചാതുവർണ്ണത്തിൽ അധിഷ്ഠിതമാണ്. വാൽമീകിയുടെ രാമൻ, അത് കുട്ടികൃഷ്ണമാരാരെ പോലെ മലയാളത്തിലെ പ്രഗത്ഭരായ നിരൂപകർ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. കുട്ടികൃഷ്ണമാരാർ അനാസക്തി യോഗം എഴുതിയ പ്രഗത്ഭനായ മലയാള നിരൂപകനാണ്. വാൽമീകിയുടെ രാമനെ കുറിച്ച് അദ്ദേഹം എഴുതുന്ന സമയത്ത് രാമൻ ഒരു മനുഷ്യനാണ്, ക്ഷത്രിയ രാജാവ്. എന്താ ക്ഷത്രിയ രാജാവിന്റെ ചുമതല? ബ്രാഹ്മണർ പറയുന്നതനുസരിച്ച് രാജ്യഭരണം നടത്തുക. എല്ലാ സമയത്തും രാമന്റെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ അവിടെയൊക്കെ ബ്രാഹ്മണരുടെ ഉപദേശവും ഇടപെടലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബാലകാണ്ഡം, വാൽമീകി രാമായണത്തിന്റെ ആദ്യം വരുന്ന ബാലകാണ്ഡം, അത് പ്രക്ഷിപ്തമാണ് എന്ന അഭിപ്രായമുള്ള ആളുകളുണ്ട്. അത് മറ്റൊരു ചർച്ചാ വിഷയമാണ്, അപ്പോൾ നമ്മളിപ്പോൾ പോകേണ്ട കാര്യമില്ല. എങ്ങനെയാണ് അയോധ്യയിലെ ജീവിത സമ്പ്രദായം എന്ന് വിശദീകരിക്കുന്ന ഒരു ഭാഗത്ത് ക്ഷത്രം ബ്രഹ്മമുഖം എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകമുണ്ട്. എന്താ ശ്ലോകത്തിന്റെ അർത്ഥം? ക്ഷത്രിയന്മാർ ബ്രാഹ്മണരെ അനുസരിക്കുകയും വൈശ്യന്മാർ ക്ഷത്രിയന്മാരെ അനുവർത്തിക്കുകയും ശൂദ്രന്മാർ മേലെ ഉള്ള മൂന്ന് വർണ്ണങ്ങൾക്ക് വേണ്ടി സേവ ചെയ്യുകയും ചെയ്യുന്ന പ്രദേശമാണ് അയോധ്യ എന്ന് വിശദീകരിക്കുന്ന ഭാഗമാണ്. ഇതാണല്ലോ ചാതുർവർണ്ണം. അപ്പൊ ചാതുർവർണ്ണം നിലനിൽക്കുന്ന ഒരു അയോധ്യയെ, ആ അയോധ്യയിലെ സമ്പ്രദായങ്ങളെ ഒരു കാരണവശാലും ഈ ബുദ്ധമതത്തിന്റെ സ്വാധീനമുണ്ടായിരുന്ന, അല്ലെങ്കിൽ ദ്രാവിഡ സംസ്കാരത്തിന്റെ സ്വാധീനമുണ്ടായിരുന്ന, അതിനേക്കാൾ ഭക്തിപ്രസ്ഥാനത്തിന്റെ സ്വാധീനമുണ്ടായിരുന്ന ഒരു പ്രദേശത്ത് വായിച്ച് മനനം ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതേസമയം ബ്രാഹ്മണാദികളിൽ ഏറ്റവും മുകളിൽ വാൽമീകി രാമായണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വായനാ പുസ്തകമായിരുന്നു. കാരണം ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ക്ഷത്രിയനായ ഒരു രാജാവ് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ബ്രാഹ്മണരുടെ വാക്കുകേട്ടാണ് ജീവിക്കേണ്ടത് എന്ന് തറപ്പിച്ച് പറയുന്നൊരു കൃതി. ശ്രീരാമനെ കുറിച്ച് പറയുന്ന സമയത്ത് നവോത്ഥാനത്തിന്റെ പിതാവായിട്ടുള്ള നാരായണഗുരു പറയുന്നില്ലേ, മനുസ്മൃതി നോക്കുന്ന, മനുസ്മൃതി അനുസരിച്ച് ഭരിക്കുന്ന ഒരു രാജ്യമെന്ന്. തിരുവിതാംകൂർ രാജാക്കന്മാരും അങ്ങനെ തുടരുന്ന ആ ഒരു കാലമാണ് ഗുരു ജീവിച്ച കാലം എന്ന് പറയുന്നത്. അവരുടെ പ്രമാണം എന്ന് പറയുന്നത് കുമാരനാശൻ ചിന്താവിഷ്ടിയായ സീതയിൽ പറയുന്നുണ്ടല്ലോ, നിരൂപിക്കിൽ മയക്കി ഭൂപനെ തരുണി പാദജഗർഹിണി ശ്രുതി എന്ന് പറയും. ഈ ബ്രാഹ്മണർ എഴുതിവെച്ച പിന്നെ സ്മൃതികളുടെയും നിയമങ്ങളുടെയൊക്കെ തടവുകാരായി ഭരിക്കുന്ന രാജാക്കന്മാരുള്ള പ്രദേശം, ആ രാമായണം അവർ അന്നത്തെ കേരള ജനത, സാധാരണക്കാരായ ജനങ്ങൾ വായിച്ച് ആസ്വദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ സംഘർഷം അനുഭവിക്കുന്ന ഒരു ജനതയുടെ മുൻപാകെയാണ് എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം വരുന്നത്. ശൂദ്രന്മാർക്കിടയിൽ വലിയ സ്വാധീനം ആ കൃതിക്ക് ലഭിച്ചു. നേരത്തെ സൂചിപ്പിച്ച ഭക്തിപ്രസ്ഥാനത്തിന് ഇന്ത്യയിലെങ്ങും അലയടിച്ചുയർന്ന ഭക്തിപ്രസ്ഥാനത്തിന്റെ അവസാന കണ്ണികളിൽ ഒരാളാണ് കേരളത്തിലെ എഴുത്തച്ഛൻ. എന്താ ഭക്തിപ്രസ്ഥാനത്തിന്റെ പ്രത്യേകത? ഭക്തിപ്രസ്ഥാനം നൽകിയ സംഭാവന എന്ന് പറയുന്നത് മോക്ഷത്തിന് ഭക്തി മതി, അതിനു മുൻപുള്ള ഈ ബ്രാഹ്മണ്യത്തിന്റെ ഏറ്റവും വലിയ മോക്ഷത്തിന്റെ സാധനം എന്ന് പറയുന്നത് ജ്ഞാനമാണ്, അറിവ്, അല്ലെങ്കിൽ യാഗാദി കാര്യങ്ങൾ, ഇതിലൂടെയൊക്കെ കടന്നു പോകുന്ന ബ്രാഹ്മണാദികൾക്കാണ് മോക്ഷമുള്ളൂ. വലിയ സ്വാധീനം ഇന്ത്യൻ ജനതയിലുള്ളൊരു ആശയമാണല്ലോ, സങ്കല്പമാണല്ലോ ഈ കർമ്മസിദ്ധാന്തവും മോക്ഷവും. മോക്ഷം ലഭിക്കണമെങ്കിൽ അറിവ് വേണം, യാഗയജ്ഞങ്ങൾ നടത്തണം,
ആ അവകാശം സ്ത്രീകൾക്കില്ല, ശൂദ്രന്മാർക്കില്ല. തമിഴ്നാട്ടിലും തുടങ്ങിയ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്ന ഈ ഭക്തി പ്രസ്ഥാനം രാമാനുജന്റെയും രാമാനന്ദന്റെയും നേതൃത്വത്തിൽ തുടങ്ങി കബീറിലും ഗുരുനാനാക്കിലും അങ്ങനെ നിരവധിയായിട്ടുള്ള അധ്വാനിക്കുന്ന വിഭാഗത്തിൽ നിന്ന് വന്ന നിരവധിയായിട്ടുള്ള കവികൾ ഇന്ത്യ മുഴുവൻ പടർത്തിയ ഈ ഭക്തി പ്രസ്ഥാനം, ഈ ഭക്തി പ്രസ്ഥാനം അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവം ഏത് സാധാരണക്കാരന്റെയും മുൻപിൽ അയാളുടെ മോക്ഷത്തിനായി പ്രത്യക്ഷപ്പെടുന്ന ഒരു ശക്തിയായിട്ട് മാറി എന്നുള്ളതാണ്. അതിന് ഈ അധ്യാത്മരാമായണത്തിന്റെ പൂർവ്വ മാതൃകയായുള്ള സംസ്കൃതത്തിൽ അധ്യാത്മരാമായണം, അത് വ്യാസവിരചിതമാണ് തുടങ്ങിയ ചില വർത്തമാനങ്ങളൊക്കെ ഉണ്ട്. അതാണ് യഥാർത്ഥത്തിൽ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിന്റെ മൂലകൃതി എന്ന് പറയുന്നത്. അല്ലാതെ വാൽമീകി രാമായണമല്ല. പലരും ഈ അധ്യാത്മരാമായണത്തിന്റെ മൂലകൃതി, എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിന്റെ മൂലകൃതി വാൽമീകി രാമായണം എന്ന് പറയുന്നത്. ആ വാൽമീകി രാമായണം സംസ്കൃതത്തിൽ എഴുതിയ അധ്യാത്മരാമായണത്തിന്റെ മൂലകൃതി എന്ന രീതിയിലായിരിക്കാം പറയുന്നത്. രാമായണം എന്ന് പറയുന്നത് ഇന്ത്യയിലോട്ടേക്ക് 300 രാമായണങ്ങളുണ്ട്. അതാണ് കാമിൽ ബുൽക്കയുടെ രാമകഥയിൽ അദ്ദേഹം വിശദമായിട്ട് എഴുതിയിട്ടുള്ളത്. 300 രാമായണമുണ്ട്, അത്ഭുത രാമായണമുണ്ട്, ആനന്ദ രാമായണമുണ്ട്, മാപ്പിള രാമായണമുണ്ട്, ജൈന രാമായണമുണ്ട്, ബൗദ്ധ രാമായണമുണ്ട്, അങ്ങനെ ഒട്ടേറെ രാമായണങ്ങളുണ്ട്. അതിലൊരു രാമായണം മാത്രമായിട്ടാണ് വാൽമീകി രാമായണം. വാൽമീകി അത് എഴുതിയപ്പോൾ പിന്നെ മുമ്പ് ഉണ്ടായിരുന്ന ഒട്ടേറെ വിവരങ്ങളെല്ലാം ക്രോഡീകരിച്ച് വാൽമീകി അത് എഴുതി വെച്ചു എന്നുള്ളതാണ് വാൽമീകി കിട്ടിയ ഏറ്റവും വലിയ. പിന്നീടത് ബ്രാഹ്മണ സമ്പ്രദായത്തെ പിന്താങ്ങുന്ന ഒരു കൃതിയായി മാറുകയും ചെയ്തു. പക്ഷേ എഴുത്തച്ഛനിലേക്ക് വരുന്ന സമയത്ത് എഴുത്തച്ഛനാണ് അല്ലെങ്കിൽ ഭക്തിപ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ രാമനെ ദൈവമാക്കി മാറ്റിയത്, വാൽമീകിയല്ല. ബാലകാണ്ഡത്തിൽ അതിന് സമർത്ഥിക്കുന്ന ചില പിന്നെ കൂട്ടിച്ചേർക്കലുകളൊക്കെ പിന്നീട് വന്നതാണ്. പക്ഷേ ഈ ഭക്തിയുടെ കേന്ദ്രമായി രാമനെ മാറ്റിയത് അധ്യാത്മരാമായണമാണ് അല്ലെങ്കിൽ ഭക്തിപ്രസ്ഥാനമാണ്. ഭക്തിപ്രസ്ഥാനത്തിന്റെ വലിയ സ്വാധീനമായിരുന്ന അദ്വൈത സിദ്ധാന്തമാണ്. ഇവിടെ അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിലേക്ക് വരുന്ന സമയത്തും ഈ രാമൻ പ്രത്യക്ഷപ്പെടുന്നത് അദ്വൈതത്തിന്റെ ഏറ്റവും വലിയ മാതൃകയായിട്ടാണ്. ഈ അധ്യാത്മരാമായണത്തിൽ പല ഭാഗങ്ങളിലും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും രാമനെ പരിചയപ്പെടുത്തുന്നതൊക്കെ ബ്രഹ്മവുമായി സാധർമ്മ്യപ്പെടുത്തിയിട്ടാണ്. ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമേ ശ്രീരാമനെന്ന് അറിഞ്ഞുകൊണ്ടാലും നീ ഹനുമാനോട് സീത പറയുന്നതാണ്. മാത്രമല്ല രാമൻ തന്നെ പല സന്ദർഭങ്ങളിലും അദ്വൈതം പ്രസംഗിക്കുന്നുണ്ട്. അദ്വൈതത്തിന്റെ സിദ്ധാന്തങ്ങൾ പറയുന്ന നിരവധി ഭാഗങ്ങളുണ്ട്. രാമൻ ഹനുമാനോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വരി, രാമനെ ഭജിക്കുക, അങ്ങനെ ഭജിക്കുന്ന ജാതിനിന്ദിതൻ പരസ്ത്രീധനഹാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത തുടങ്ങിയ പാപത്തിന്റെ വേരുകളുള്ള പാപികളായിട്ടുള്ള ആളുകൾക്കൊക്കെ, അതിൽ ആദ്യം പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം, ജാതി നിന്ദിതൻ, ജാതിയാൽ നിന്ദിക്കപ്പെട്ടവൻ എന്നടക്കം പറയുന്നത്, അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഈ രാമനെ ഭജിച്ചാൽ മോക്ഷം കിട്ടും എന്ന് അത് അധ്യാത്മരാമായണത്തിന്റെ ഒരു ആശയമാണ്. അതുപോലെ തന്നെ അയോധ്യാകാന്ഡത്തിൽ ശ്രീരാമൻ ലക്ഷ്മണന് നൽകുന്ന വളരെ പ്രശസ്തമായൊരു ഉപദേശം, ലക്ഷ്മണോപദേശം എന്ന പേരിൽ പ്രശസ്തമായ ഒരു ഉപദേശഭാഗമുണ്ട്. അതിലാണല്ലോ ഈ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സുമോർക്കനി എന്ന് ശ്രീരാമൻ പറയുന്നത്. അവിടെ ശ്രീരാമൻ ലക്ഷ്മണോട് പറയുന്നത് ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം, ഈ ബ്രാഹ്മണനെന്നും നരേന്ദ്രനെന്നും ആഢ്യനെന്നും പറയുന്ന വ്യത്യാസങ്ങളൊന്നും മനുഷ്യർക്ക് വേണ്ട, എന്റെ ആവശ്യമില്ല, കാരണം ഇതെല്ലാം വെന്ത് വെണ്ണീറാവാനുള്ള, കാക്കും കഴുകനുമൊക്കെ ഭക്ഷണമാകാനുള്ളതാണ്, കാട്ടമായി തീരാനുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഈ ഭേദചിന്തകളില്ലാതെ മനുഷ്യർ ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ആ അദ്വൈത സിദ്ധാന്തത്തിന്റെ സ്വാധീനമാണ്. ഇത്തരത്തിൽ നിരവധിയായുള്ള സന്ദർഭങ്ങൾ നമുക്ക് അധ്യാത്മ രാമായണത്തിൽ കാണാനായിട്ട് കഴിയും. രാമായണത്തിലെ യുദ്ധകാന്ഡത്തിൽ അതുപോലെ രാമനരികിൽ അഭയമന്വേഷിച്ചു വരുന്ന വിഭീഷണനെ
അവതരിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പൊ അകലെ നിന്ന് വിഭീഷണൻ വരുന്ന കണ്ട സമയത്ത് രാമനും ഹനുമാനും ലക്ഷ്മണനും സുഗ്രീവനും എല്ലാം ചേർന്ന് ഒരു ചർച്ച നടത്തുകയാണ്. അപ്പൊ സുഗ്രീവൻ പറയും, ശത്രുവിനെ ശത്രുവായിട്ട് സ്വീകരിക്കുന്നതാണ് നല്ലത്, മിത്രമെന്ന വ്യാജേന ശത്രുവായിരിക്കുന്നവരെക്കാൾ നല്ലത് അങ്ങനെയാണ് എന്നൊക്കെ സാമാന്യന് നല്ലൊരു ഉപദേശമാണ് കൊടുത്തതെങ്കിലും ഹനുമാൻ നൽകുന്ന ഉപദേശമാണോ സ്വീകാര്യമാവുക? ഹനുമാൻ പറയും, എല്ലാ ഗണങ്ങൾക്കിടയിലും നല്ലവരുണ്ടാവും, എല്ലാ ജാതികൾക്കിടയിലും നല്ലവരുണ്ട്. ജാതിയല്ല ഒന്നിന്റെയും അടിസ്ഥാനം, ജാതിനാമാദികൾക്കല്ല ഗുണഗണ ഭേദമെന്നത്രേ ബുധന്മാരുടെ മതം എന്ന് പറയുന്നൊരു പ്രയോഗം ഹനുമാൻ, അതായത് വിദ്വാനായ പണ്ഡിതനായ ഹനുമാനെ കൊണ്ട് എഴുത്തച്ഛൻ പറയിപ്പിക്കുന്നുണ്ട്. ജാതിനാമാദികൾക്കല്ല ഗുണഗണ ഭേദമെന്നത്രേ ബുധന്മാരുടെ മതം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഒരു ഭാഗത്തത് പലരും പറയാറുണ്ട്, ബ്രാഹ്മണരെ ബ്രാഹ്മണരോട് മാപ്പ് ചോദിക്കുന്ന എഴുത്തച്ഛനെ കാണാം എന്നൊക്കെ പറയുന്നുണ്ട്, സമ്മതം ചോദിക്കുന്നത്. പക്ഷെ ആ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ജാതി ബ്രാഹ്മണനല്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എഴുത്തച്ഛൻ ആദരിക്കുന്ന ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ച, ബ്രഹ്മത്തെ മനസ്സിലാക്കിയ ബ്രാഹ്മണനാണ്. വജ്രസൂചി ഉപനിഷത്തിലൊക്കെ പറയുന്ന ബ്രാഹ്മണന്റെ ലക്ഷണങ്ങളുണ്ടല്ലോ, പണ്ഡിതനായ ബ്രാഹ്മണൻ. അല്ലാതെ ബ്രാഹ്മണൻ എന്ന ജാതിയിൽ പിറന്നവരോടല്ല യഥാർത്ഥത്തിൽ എഴുത്തച്ഛൻ, പിന്നെ ക്ഷമിക്കണം, വേദവേദാംഗങ്ങളിലൊക്കെ അറിവില്ലാത്ത ഒരാളായ ഞാൻ ഇത് എഴുതുന്നതിൽ ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട്. അത് ഈ യഥാർത്ഥ ബ്രാഹ്മണരോടാണ്, അല്ലാതെ ബ്രാഹ്മണ ജാതിയിൽ പിറന്നവരോടല്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അധ്യാത്മരാമായണത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഈ ഭക്തിപ്രസ്ഥാനത്തിന്റെ സ്വാധീനം, ജാതിഭേദങ്ങൾക്കെതിരായിട്ടുള്ള എഴുത്തച്ഛൻ്റെ പ്രയോഗങ്ങൾ, ഇതൊക്കെ ഈ ജാതിരഹിത ബോധമുള്ള ഒരു സമൂഹ മനസ്സ് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് എന്നുള്ള ഒരു വാദഗതിയിലാണ് ഞാൻ നിൽക്കുന്നത്. ശൂദ്രന്മാർ അത് സ്വീകരിച്ചു. പഴയ കാലത്ത് എഴുത്തും വായനയും ഇല്ലാത്ത താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ഈ രാമായണം വായന കേൾക്കാൻ വേണ്ടി പോകുമായിരുന്നു. അങ്ങനെ പോവുകയും കഴിയാവുന്നിടത്തോളം പഠിക്കുകയും ചെയ്ത ആളുകളിൽ ഒരാളെയാണ് വള്ളത്തോൾ ഒരു തോണിയാത്രയിൽ അവതരിപ്പിച്ചത്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്ന ഈ ബുദ്ധമതത്തിന്റെ സ്വാധീനമുള്ളൊരു പ്രദേശത്ത് ഭക്തി പ്രസ്ഥാനത്തിന്റെ ജാതി നിരാസ സ്വഭാവമുള്ള, അല്ലെ, മോക്ഷത്തിന് ഭക്തിയിലൂടെയും മോക്ഷം സാധ്യമാണ് എന്ന ആശയം വരുന്ന ഒരു കൃതി പടർന്ന് പിടിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ അധ്യാത്മരാമായണ വായന. കർക്കിടക മാസത്തിൽ, പഞ്ഞമാസത്തിൽ അത് പ്രജ്ഞ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾ ചെയ്തു വന്ന, വിശ്രമിച്ചു വന്ന, ധ്യാനം ചെയ്തു വന്ന ആ മാസത്തിൽ അധ്യാത്മരാമായണം വായിക്കാൻ തുടങ്ങിയത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് ഏറ്റവും വലിയ തെളിവ് അക്കാലത്ത് സവർണർക്കിടയിൽ അധ്യാത്മരാമായണമല്ല വായിച്ചത്. ഇപ്പോൾ പക്ഷെ മാറി, ഇപ്പം എല്ലാം മാറി എന്ന് മാത്രമല്ല, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി, ഇന്ന് രാമായണത്തിന്റെ കഥ പറയുന്ന സമയത്ത് ഏത് രാമായണത്തിലെ കാര്യമാണ് ഇവർ പറയുന്നത് നമുക്ക് സംശയം തോന്നും. ചിലപ്പോൾ കമ്പരാമായണത്തിലെ കാര്യമാകും പറയാം, ചിലപ്പോൾ വാൽമീകി രാമായണത്തിലെ കാര്യമായിരിക്കും, ചിലപ്പോൾ അധ്യാത്മ രാമായണമായിരിക്കാം, ചിലപ്പോൾ അത്ഭുത രാമായണമായിരിക്കാം. ഇപ്പൊ ലക്ഷ്മണരേഖ എന്ന് പറയുന്നൊരാശയം, ഈ സ്ത്രീകളെ നിലയ്ക്ക് നിർത്തുന്നതിന് വേണ്ടി പലപ്പോഴും പിന്നെ പറയുന്ന രാമായണത്തിൽ ഇങ്ങനെ ഒരു കഥയുണ്ട് എന്ന് പറയുന്ന ഈ ലക്ഷ്മണരേഖയില്ലേ, ഈ ലക്ഷ്മണരേഖ വാൽമീകി രാമായണത്തിൽ എവിടെയുള്ളത്? പിന്നെ സീതയെ രാവണൻ കൊണ്ടുപോയി, രാവണൻ സീതയെ തന്റെ തുടയിലിരുത്തി കൊണ്ടുപോയി എന്നാണ് അവിടെ പറയുന്നത്. പക്ഷേ നമ്മൾ കണ്ട തമിഴ് സിനിമകളിലൊക്കെ രാവണൻ വന്ന് പിന്നെ ലക്ഷ്മണരേഖയുടെ ഇപ്പുറത്ത് നിന്ന് ആ ഭൂമിയടക്കം കുഴിച്ചെടുത്ത് സീതയെ കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നത് കമ്പരാമായണത്തിൽ വരുത്തിയ മാറ്റമാണ്. അപ്പൊ ഇത്തരത്തിൽ ഓരോ പ്രാദേശികമായിട്ട് വന്ന ഭേദങ്ങളൊക്കെ എടുത്ത് അവരവർക്ക് സൗകര്യമുള്ള രീതിയിൽ ഇന്ന് രാമായണത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ എന്നുള്ളത്. അപ്പൊ നമ്മൾ മലയാളികളുടെ രാമായണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് യാതൊരു സംശയവും വേണ്ട, അത് അധ്യാത്മരാമായണമാണ്. ആ അധ്യാത്മരാമായണത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ട് മറ്റു രാമായണങ്ങൾ, വ്യത്യസ്തമായ രാമായണങ്ങളുണ്ട് എന്ന് പറയുന്നതായിരിക്കും, ചർച്ച ചെയ്യുന്നതായിരിക്കും രാമായണ മാസത്തിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. അതല്ലാതെ വാൽമീകി രാമായണത്തിൽ പ്രത്യേകിച്ചും ചാതുർവർണ്ണത്തെ സ്ഥാപിക്കുന്ന
ഏതോരുത്തൻ ഒരു സംശയം പറഞ്ഞു എന്ന് കേട്ട് സ്വന്തം ഭാര്യയെ കാട്ടിലുപേക്ഷിക്കുന്ന ഒരു രാമനെ ആരാധിക്കാൻ ഒരു പക്ഷേ കേരളത്തിലെ സമൂഹ മനസ്സിന് സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സ്ത്രീപക്ഷ സമീപനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ചിന്താവിഷ്ടിയായ സ്യൂതിക്കൊക്കെ കേരളത്തിൽ കിട്ടിയ സ്വാധീനം, ആ സ്വീകരണം നമുക്കറിയാമല്ലോ. പെൺപക്ഷ വായന, രാമായണത്തിന് ഒരു സ്ത്രീപക്ഷ വായന നടത്തിയ ചിന്താവിഷ്ടിയായ സീതയ്ക്കൊക്കെ വലിയ ഇടമുള്ള ഒരു സ്ഥലത്ത് വാൽമീകി രാമായണത്തിന്റെ അന്തസത്ത സ്വീകാര്യമായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമസ്കാരം.